നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി നിന്റെ അഭിനയം ഒന്നും ഇവിടെ വേണ്ട, ഇറങ്ങണ. പ്ലീസ്. എന്നെ ഇറക്കി വിടരുന്നൊന്ന് പറ, ഗംഗെ. നീ ക്ഷമിച്ച, നീ പറഞ്ഞ മഹിയുടെ അനുസരിക്കും. മതി. ഓ, അപ്പൊ എല്ലാവരും ചേർന്നുള്ള കളിയാണല്ലേ. ഞാൻ ഇറങ്ങിയാലേ എല്ലാവർക്കും സമാധാനമാവും. എങ്കി കേട്ടോ, ഞാനിവിടുന്ന് ഇറങ്ങിയാ പിന്നെ ഈ വീട്ടിൽ ആരും സമാധാനമായിട്ട് ജീവിക്കുമെന്ന് കരുതണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. ചെയ്തതൊന്നും പോരാഞ്ഞിട്ട് നീ ഭീഷണിപ്പെടുത്തുന്നോളാ. അതേടാ, പക്ഷേ ഇത് വെറും വാക്കോ ഭീഷണിയോ അല്ല. ഞാൻ ചെയ്യൂന്ന് പറഞ്ഞ ചെയ്തിരിക്കും. അത്രയ്ക്ക് അഹങ്കാരണോ നിങ്ങൾക്ക്? ഒക്കെ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് സമാധാനിക്കണ്ട. ആരെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ ദിവസം അടുത്തു മഹി. നീ ചെവിയിൽ നുള്ളിക്കോ. ഒരാഴ്ചക്കുള്ളില് നിന്നെ ഞാൻ തീർത്തിരിക്കും. നിന്ന് ചിലക്കാതെ ഇറങ്ങി പോണ. നീ ചുട്ട ദോശ കഴിഞ്ഞല്ലോ. നീ സംഭവിച്ചെന്ന് ഇതുവരെ മഹിയോട് പറഞ്ഞില്ലല്ലോ. നിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതൊന്ന് കേട്ടിട്ട് നീ പൊയ്ക്കോ. എനിക്കൊന്നും കേൾക്കണ്ട. അതല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സംഭവിച്ചതെല്ലാം എനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു. എല്ലാം എന്റെ തെറ്റാ. ഞാൻ മദ്യപിച്ചിരുന്നോണ്ട് പറ്റിപ്പോയതാ. ഗംഗ അതൊക്കെ മറക്കണം. ഗംഗ ഇതുവരെ ഒന്നും പറയാതിരുന്നതിന് നന്ദിയുണ്ട്. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇപ്രാവശ്യത്തേക്ക് എല്ലാം ക്ഷമിച്ച് ഗംഗ ആരോടും കഴിഞ്ഞതിനെ പറ്റി ഒന്നും പറയരുത്. ഗംഗ നല്ല കുട്ടിയാണ്. തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്ത. ഗംഗയോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. തെറ്റുപറ്റിപ്പോയി. ഇനി ക്ഷമ ചോദിക്കാനല്ലേ എനിക്ക് പറ്റൂ. ഗംഗ പറയുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റോളാം. പക്ഷേ ഇവിടെ സംഭവിച്ചതൊന്നും നമ്മളല്ലാതെ മറ്റാരും അറിയരുത്. ഗംഗ ആരോടൊന്നും പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുക. എന്നെ ചതിക്കരുത് പ്ലീസ്. നമുക്ക് കാണാൻ പോലും പറ്റാത്ത ആ പ്രേതത്തെ തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുമോ? ആരോടെങ്കിലും പറയാന്ന് വെച്ചാ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കൂ? നമുക്ക് വട്ടാന്നല്ലേ ആൾക്കാർ പറയൂ. ആ പിശാച് എന്റെ മോളെ ഇപ്പൊ ഈ പരുവത്തിലാക്കി. ഇനി ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ അതിനു വേണ്ട മുൻകരുതലുകൾ എന്തെങ്കിലും നമ്മൾ എടുത്തേ പറ്റൂ. ഹൈമാവതി, വിഷമിക്കാതിരിക്കേ.
ഞാൻ അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാം. നീ എന്താ നോക്കിയിരിക്കുന്നേ? വാ മുറിയിലേക്ക് പോവാം. അമ്മ പറയുന്നതെല്ലാം കേട്ടിട്ട് എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. രണ്ടു മൂന്ന് ദിവസം കൂടി ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ട് ഇവിടെ ഗൗരി കയറാതിരിക്കാനുള്ള മാന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്ത് സേഫ് ആക്കിയിട്ട് ഞാൻ വന്നാ മതിയായിരുന്നു. അങ്ങനെ പേടിക്കണ്ട മോളെ, ആയുസ് തീരാതെ ആർക്കും ആരെയും കൊല്ലാനൊന്നും പറ്റില്ലെന്നാ കേട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളെയൊക്കെ എന്നേ അവള് ഭിത്തിയിൽ പടമാക്കി മാലയിട്ടേനെ. ആർക്കറിയാം, എന്തായാലും ഉള്ളിലൊരു പേടിയുണ്ട്. ഏത് നിമിഷവും എന്തും സംഭവിക്കുമെന്ന് കരുതി ജീവിക്കേണ്ടി വരുന്നത് വലിയൊരു ഗതികേടാ. എന്നാലും നമ്മള് പൂജ നടത്തി ബന്ധിച്ചതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ഗൗരി എങ്ങനെ രക്ഷപ്പെട്ടെന്ന് മനസ്സിലാവാത്തത്. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ ശ്രേയച്ചി? വിവാഹം കഴിഞ്ഞ ഉടനെ മഹിയേട്ടിന് കൊടുക്കാൻ ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ധൃതിയിൽ അത് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. നീ അതൊന്ന് എടുത്ത് ഓഡിറ്റോറിയത്തിലേക്ക് വരാവോ? അതിനെന്താ, ഞാനൊരു ഓട്ടോയില് പോയി ഗിഫ്റ്റ് എടുത്തോണ്ട് വേഗം വരാം. താങ്ക്സ് കിങ്. ഗൗരി രക്ഷപ്പെട്ടത് ഇവള് കാരണമാവാൻ സാധ്യത. അതെങ്ങനെ? കല്യാണ സമയത്ത് ഞാൻ ഇവൾക്ക് വെച്ച കെണിയിൽ നിന്ന് എങ്ങനെയാ അവള് രക്ഷപ്പെട്ടതെന്നാ എനിക്ക് അറിയേണ്ടത്. എന്നാലേ നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടൂ. ശ്രേയജി, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെ തന്നെയുണ്ട്. കണ്ടിട്ട് നിനക്ക് സന്തോഷമായില്ലേ? അയ്യോ ശ്രേയജി, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വേദനയൊക്കെ കുറവുണ്ടോന്ന് ചോദിച്ചാ ഞാൻ. എന്റെ വേദന ഒരിക്കലും കുറയില്ല. അതല്ലേ നിനക്കൊക്കെ വേണ്ടത്? എന്റെ കല്യാണം മുടങ്ങിയപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഞാനിതിനൊന്നും ചെയ്തില്ലല്ലോ. നീ ചെയ്തു, നീയാണെല്ലാം ചെയ്തത്. ഞാൻ എന്ത് ചെയ്തു ശ്രേയച്ചി പറയുന്നത്? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ നീ എന്റെ മുന്നിൽ നിന്ന് പോയി തന്നാ മതി. മോളെ, നീ സ്ട്രെയിൻ എടുക്കാതെ റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ. നിന്ന് കണ്ണു മിഴിച്ച് എന്റെ മോളെ വിഷമിപ്പിക്കാതെ കയറിക്കോടി. നീ എന്തിനാ ശ്രേയ ഇങ്ങനെ ചെയ്യുന്നേ? നീ സ്ട്രെയിൻ എടുത്ത അതിന്റെ ദോഷം നിനക്ക് തന്നെയല്ലേ. അവൾ ഇവിടെ എന്താന്ന് ഒപ്പിച്ചു വെച്ചതെന്ന് ചോദിച്ചിരുന്നെങ്കിൽ കാര്യമെങ്കിലും അറിയായിരുന്നു. ഇത് വെറുതെ ഒരു പ്രയോജനവും ഇല്ലാതെ ഇവിടെ അവൾ എന്താ ചെയ്തതെന്നോ എന്താ സംഭവിച്ചതെന്നോ ചോദിച്ചാ അത് ചിലപ്പോ നമുക്ക് തന്നെ പാരയാകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.